ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്ന് നമ്മൾ നല്ല ഒരു അടിപൊളി കാഴ്ച കാണുവാനാണ് പോകുന്നത്. നിങ്ങൾ ഈ കാണുന്ന ബിൽഡിങ് ആണ് യു കെയിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ളൊരു ബിൽഡിങ്. ഇതിൻ്റെ പേര് ഷാഡ് എന്നാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ലണ്ടൻ്റെ ഏറ്റവും ഹൃദയഭാഗത്താണ് ഈ ബിൽഡിങ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ എയിം എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ഗാലറിയിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇതിനകത്തെന്ന് പറയുമ്പോഴേക്ക് ഹോട്ടൽസ് ഉണ്ട്, റെസിഡൻഷ്യൽ ഏരിയാസ് ഉണ്ട്, അല്ലാതെ ഓഫീസുകളുണ്ട്. എന്താ പറയുന്നത്, വളരെ കോസ്റ്റ്ലിയാണ് കേട്ടോ, ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും, നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. എന്തായാലും ഇതിലെ ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ശരിക്കും രാത്രിയിലാണ്, ഭയങ്കര രസമാണ്. ഇതിൻ്റെ ആ മുകളിലത്തെ പോർഷനിലൊക്കെയാണെങ്കിലും അതിൻ്റെ ലൈറ്റൊക്കെ മാറി മാറി നിൽക്കും, വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. നല്ല ഡയമണ്ട്സ് പോലെയാണ് വെട്ടിത്തിളങ്ങുന്നത്, നല്ല ഭംഗിയാണ്. അപ്പോൾ താഴെ നിന്നുള്ള എൻട്രൻസ് കടന്ന് നമ്മൾ ആദ്യത്തെ ഫ്ലോറിലാണ് ഇപ്പം വന്നിരിക്കുന്നത്. നമുക്ക് വേണേൽ പിക്ചറൊക്കെ എടുക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ലണ്ടൻ കാഴ്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും കൂട്ടത്തിൽ വന്നവരെയൊക്കെ ഉടൻ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. അതിന് മുന്നായിട്ട് നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഷാഡ് എന്ന് പറയുന്ന വലിയ ബിൽഡിംഗ്, വലിയ ബിൽഡിംഗ് എന്നല്ല, യു കെയിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് ഷാഡ്. അതിൻ്റെ 72 നിലകളുണ്ട്. അതിൻ്റെ 72-ാമത്തെ നിലയിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് ലണ്ടന്റെ കാഴ്ചകൾ മൊത്തം അവിടെ നിന്ന് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പൊ ഷാഡിന്റെ അകത്ത് നമ്മൾ കയറി നിൽക്കുകയാണ്. അവിടെ ചെന്നുള്ള കാഴ്ചകൾ ഇനി നമുക്ക് കാണാം. ഡോണയ്ക്ക് പകരം നമ്മുടെ സ്വന്തം അനുവാണ്. അനുവിനെ നമ്മള് ലണ്ടനിൽ വന്നതിന് ശേഷമാണ് പരിചയപ്പെടുന്നത്. നമ്മുടെ ഡോണ വഴി നമുക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഐ ടി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന, എവിടെ വർക്ക് ചെയ്യുന്നു പറഞ്ഞു, സോഫ്റ്റ്വെയർ ഡെലോയിറ്റില്, ഡെലോയിറ്റ് വർക്ക് ചെയ്യുന്നു. അപ്പം ഹസ്ബൻഡും മോളും ഉണ്ട്, അവരെ നമുക്ക് പിന്നീട് പരിചയപ്പെടാം. അപ്പം ഇന്ന് നമ്മളിവിടെ മൊത്തം അനുവെന്നുണ്ടാവും. അപ്പം നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം. അപ്പോൾ അനുവായിരിക്കും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്, കാരണം നമുക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ലല്ലോ. അപ്പം എന്തായാലും നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കണം. ഈ ഫ്ലോറിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സെക്യൂരിറ്റി ചെക്കാണ്. നമുക്ക് എല്ലാം, നമ്മുടെ ബെൽറ്റും എല്ലാം തന്നെ അഴിച്ചു വെക്കേണ്ടി വരും. അവരെല്ലാം ചെക്ക് ചെയ്തിട്ട് സ്കാൻ ചെയ്തിട്ട് മാത്രമേ നമ്മളെ അകത്തോട്ട് കയറ്റുകയുള്ളൂ. അവിടെ തന്നെ നമ്മളുടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ അവർ ഫോട്ടോ ഒക്കെ എടുത്ത് തരും കേട്ടോ. നമുക്ക് അവസാനം ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിയാൽ മതി. ഇത് പുറത്തു നിന്നുള്ള ഷാഡിൻ്റെ ഒരു വ്യൂ ആണ്. ഓരോ സമയത്തും അതിന് ഓരോ കളറുകളാണ് നോക്കിയത്. ഇപ്പോൾ നല്ല ക്രിസ്റ്റൽ പോലെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ആ ആകാശവും എല്ലാം കൂടെ നിൽക്കുന്നത് ശരിക്കും മനസ്സിലാവാത്തതാണ്. പക്ഷേ ഇരുട്ടിൽ ഭയങ്കര രസമാണ്, അന്യ ലുക്കാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. നമുക്ക് ഉള്ളിലോട്ട് കയറുന്നതിനൊക്കെ നല്ല ഫീസാണ്. ചില സമയത്ത് ഫ്രീ ആയിട്ടും ഇവിടെ കയറാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്കിവിടെ ഒരാൾക്ക് 34 pounds ആയിട്ടുണ്ട്. ഓരോരുത്തർക്കും, കുട്ടികൾക്കൊന്നും വലിയ ഇതൊന്നും കുറവോ അങ്ങനൊന്നും ഇല്ല. ആർക്കാണെങ്കിലും 34 pounds കൊടുത്താൽ ഞങ്ങളിവിടെ കയറിയത് കേട്ടോ. പക്ഷേങ്കിൽ ഇനി എവിടെ പോകാൻ ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. കാണാൻ നല്ല ഭംഗിയാണ്, ഒരു വൺ ടൈം എക്സ്പീരിയൻസ് സൂപ്പർ തന്നെയാണ്. അങ്ങനെ നമ്മൾ താഴത്തു നിന്ന് ആദ്യത്തെ ലിഫ്റ്റ് കയറി, പല പാർട്ടായിട്ടാണ് നമ്മൾ ലിഫ്റ്റ് കയറുന്നത്. ആദ്യത്തെ ലിഫ്റ്റ് കയറിയിട്ട് ഇത് പോകുന്നുണ്ടോ നിങ്ങൾക്ക് കാണാമല്ലോ, 7, 8, 9, 10 നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. പക്ഷെ നമുക്കൊരു കുലുക്കവും ഇല്ല, നമുക്കൊരു ഫീലും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ കുറച്ചങ്ങോട്ടായി കഴിഞ്ഞപ്പോഴേക്ക് ചെവിയൊക്കെ പതുക്കെ അടയ്ക്കാൻ തുടങ്ങി. അടുത്ത ലിഫ്റ്റ് കയറിയപ്പം ഇത് നമുക്ക് ഓക്കെ ആയിട്ട് തന്നെ പോയി. അത്ര സ്പീഡിലല്ലേ പോകുന്നത്, എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. കണ്ടോ, 33 floors വരേക്ക് ഇത് പോയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങി. വീണ്ടും നമ്മൾ കുറച്ച് ദൂരം ഇച്ചിരി ഒന്ന് വട്ടം കറങ്ങിയിട്ടാണ് അടുത്ത ലിഫ്റ്റിലോട്ട് കയറുന്നത് കേട്ടോ. ആളുകൾ വന്നോണ്ടേ ഇരിപ്പുണ്ട് കേട്ടോ. എല്ലാവർക്കും ടൈം തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന സമയം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേര് വീതം മാത്രമേ അവരെ ഉള്ളിലേക്ക് കയറ്റുന്നുള്ളൂ. പ്രോട്ടോക്കോൾസൊക്കെ നന്നായിട്ട് അവർ ഫോളോ ചെയ്തിട്ടുണ്ട്. നോക്കൂ, അടുത്ത ലിഫ്റ്റേ നമ്മൾ കയറിയിട്ടുണ്ട്. ഇപ്പോൾ 50 കണ്ടോ, എത്ര ഫാസ്റ്റിലാണ് പോകുന്നത്. ഇവിടെ വന്നപ്പോൾ നന്നായിട്ട് ചെവി അടച്ചായിരുന്നു എല്ലാവർക്കും കേട്ടോ. നല്ലതായിട്ട് പോകുന്നുണ്ട് മുകളിലൂടെ, നല്ല പൊക്കത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ 68 floors ആയപ്പം തന്നെ നമ്മൾ അവിടെ ഇറങ്ങി. അതിനുശേഷം പിന്നെ നമ്മൾ നടന്നാണ് മുകളിലേക്ക് കയറുന്നത് കേട്ടോ. ഓരോ ഫ്ലോറിലും കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. നമ്മൾ താഴത്ത് നോക്കുമ്പോൾ എല്ലാം വ്യൂ തന്നെയാണ്. പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് മഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് കഴിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുപ്പും ഭയങ്കര പരിപാടികളാണ് നടക്കുന്നത്. പക്ഷെ പുറത്ത് മഞ്ഞുള്ളതുകൊണ്ട് അത്ര ക്ലിയർ അല്ലായിരുന്നു. നമുക്ക് കാണാം, വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എത്രമാത്രം ഭംഗിയൊരു നമുക്കറിയത്തില്ല. പക്ഷെങ്കിൽ അടിപൊളിയാണ് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ അതിനകത്ത് തിരക്കാണ് കേട്ടോ. ഒരുപക്ഷെ നേരത്തെ ബുക്ക് ചെയ്തിട്ടിരുന്ന് കഴിക്കുന്നവരും ഉണ്ടായിരിക്കാം. ഇതിൻ്റെ ഈ കോർണറിൽ വലിയ ഒരു ട്രീ ആണ് അവിടെ വെച്ചിരുന്നത് കേട്ടോ. ആ അതേ ഫ്ലോറിൻ്റെ അതേ പൊക്കത്തിൽ ഇത്രയും വലിയൊരു ട്രീ, എല്ലാവരും അതിൻ്റെ ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു.
പിന്നെ നമുക്കൊരു ലോങ് ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല, കാരണം അതിനകത്തൊക്കെ ഒന്നാമത്തെ കാര്യം തിരക്കാണ്, പിന്നെ അങ്ങ് മാറിപ്പോയി നിൽക്കണം, അവിടെയൊക്കെ ആരെയിലൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലോസപ്പ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആളുകളൊക്കെ ഉള്ളതുകൊണ്ടേ. ഞങ്ങളെല്ലാവരും നിന്ന് തകർത്തങ്ങ് ഫോട്ടോ എടുത്തു, പിന്നല്ല നമ്മളോടാണ് കളി. അപ്പോളെന്തായാലും നമ്മൾ ഓരോ ഫ്ലോറിൽ ചെല്ലുമ്പോൾ നമുക്ക് അതിന് ചുറ്റും ഒന്ന് നടന്ന് കാണാൻ പറ്റും കേട്ടോ. കണ്ടോ നമ്മളിപ്പോൾ ചെന്നിറങ്ങിയ 68 ഫ്ലോറായിരുന്നത്, അവിടുന്ന് ഒന്ന് രണ്ട് ഫ്ലോറിലൂടെ ഞങ്ങൾ മുന്നോട്ട് കയറി കഴിഞ്ഞിട്ടുള്ള വ്യൂ ആയി കാണുന്നത് കേട്ടോ. ചുറ്റും കാണാൻ നല്ല രസമാണ്. ഇത് സന്ധ്യ ആയിട്ടില്ല, പക്ഷേ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ടാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് കയറുമായിരുന്നെങ്കിൽ ഭയങ്കര വ്യൂ ആയിരുന്നു, അന്യ വ്യൂ ആയിരുന്നു, മുഴുവൻ ലൈറ്റിങ്സ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മൾ ഇച്ചിരി നേരത്തെ പോയേ, കാരണം നമുക്ക് ഇനിയും സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ടായിരുന്നു. സമ്മറൊക്കെ ആയിരുന്നേ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയേനെ. ഇവിടെ ഇങ്ങനെ ഒരു പിയാനോയും ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ നിന്ന് ഒന്ന് പിയാനോയും ഞെക്കി കളിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, ഒരു ഫോട്ടോയ്ക്ക് എടുക്കാൻ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. പക്ഷേ എങ്കിൽ ആ പുള്ളിക്കാരൻ അവിടെ നിന്ന് എഴുന്നേക്കുന്ന ഒരു ലക്ഷണവും ഞാൻ കണ്ടില്ല. ഇവിടെ നിന്നും പിന്നെ നമ്മൾ പോകുന്ന ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്കാണ് കേട്ടോ. അത് അവിടെ നിന്നാണ് നമ്മുടെ ഗ്യാലറി എന്ന് പറയുന്നത്, ഏറ്റവും മുകളിലത്തെ നിലയിലേക്കാണ് നമ്മൾ പോയത്. ഓപ്പൺ ആണ് ഏരിയ. പിന്നെ ഇവിടെ നിന്നിട്ട് കിടുക്കൻ വ്യൂ ആണ് കേട്ടോ, ഷാർട്ട് വ്യൂ. അവിടെ നിന്നിട്ട് ഇതുപോലെ അവർ ആർട്ടിഫിഷ്യലായിട്ട് സ്നോ ഒക്കെ താഴേക്ക് ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു മെഷീൻ വഴി. കാണാൻ നല്ല ഭംഗിയാണ്, എല്ലാവർക്കും അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാം. നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ, അവർ നന്നായിട്ട് അതിനുവേണ്ടി തന്നെ ഡെക്കറേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഷാർട്ട് വ്യൂ എന്നും പറഞ്ഞ്. പോകാത്തവരൊക്കെ വല്ല എപ്പോഴേലും പറ്റുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, നല്ല ഭംഗിയായിരുന്നു, നല്ല സന്തോഷമായിരുന്നു അവിടെ നിന്നിട്ട്. ഇവിടെ വന്നിട്ടുള്ള കാഴ്ചകൾ അമേസിങ് കാഴ്ചകളാണ്. കുറച്ച് മോഡലുള്ള ദിവസം ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി ദൂരം കിട്ടുന്നില്ല, പക്ഷേ സൂപ്പറാണ് കേട്ടോ. നമുക്ക് ക്യാമറയിൽ എത്രമാത്രം നന്നായിട്ട് എടുത്ത് തരാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല, നമുക്ക് അതിന് ആ ഒരു ഫീലിങ്സ് കിട്ടുമെന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇവിടെ ഒന്ന് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. താഴെക്കട വണ്ടിയും ട്രെയിനും ഒക്കെ പുഴുക്കൾ പോകുന്ന പോലെ ട്രെയിനൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന കണ്ടോ നിങ്ങൾ. എനിക്കിവിടെ വന്ന് നിന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ട്രെയിൻ പോകുന്നതാണ് കേട്ടോ. റെയിൽവേ നോക്കിയൊക്കെ ട്രാക്കുകളെല്ലാം കൂടെ കിടക്കുന്നത്, എന്തോരം ട്രാക്കുകളാണ്, അതിലിങ്ങനെ പുഴു പോലെയാണ് പോകുന്നത് ട്രെയിൻ. എന്തോരം ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നത് എന്നാ രസമാണെന്നറിയാം അത് കാണാൻ. ശരിക്കും നമ്മളിങ്ങനെ സീനറികളിൽ കണ്ടിട്ടുണ്ട്, അതെനിക്ക് വന്ന് ഇതിൻ്റെയൊക്കെ മുകളിൽ നിന്ന് എടുക്കുന്ന പിക്ചേഴ്സ് ആയിരിക്കും അടിപൊളിയാണ്, പറയാൻ വാക്കുകളില്ല. അനുവാണെങ്കിൽ IT ആണെങ്കിലും അനു നല്ലൊരു ഫോട്ടോഗ്രാഫറോടാണ് കേട്ടോ. അനുവിൻ്റെ പിക്ചേഴ്സൊക്കെ ആണ് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ പിക്ചേഴ്സ് ഉണ്ട് അനുവിൻ്റെ കയ്യിൽ. അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. എൻ്റെ ഇനി ഒരു മുകളിലേക്കില്ല കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഓപ്പൺ സ്പേസും കാര്യങ്ങളും. ഒത്തിരി ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവർ ഒരുക്കി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. കാണാൻ നല്ല രസമാണ്, ഇവിടെ എല്ലാം നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. പുറത്തോട്ടുള്ള വ്യൂ മാത്രം അങ്ങോട്ട് നിങ്ങളെ എത്രമാത്രം കാണിക്കാൻ പറ്റുന്നില്ല, കാരണം അത്ര ക്ലിയർ അല്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. പക്ഷേ വൈകുന്നേരം ആയിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടല്ലോ ടവർ ബ്രിഡ്ജ്, ശരിക്കും പറഞ്ഞാൽ ഇത്ര ഉയരത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമെന്നുള്ള ലണ്ടൻ്റെ എല്ലാ മനോഹരമായ ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മൂടി കിടക്കുന്നതുകൊണ്ടാണ്, അതുപോലെ നമ്മൾ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ നമുക്ക് ഭയങ്കര പാടാണ്. ഈ ഗ്ലാസ് അല്ലേ, ഗ്ലാസ്സിലും മിസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാത്തത്. ശരിക്കും പറയണേ നമ്മൾ ഫ്ലൈറ്റ് അങ്ങോട്ട് എടുത്ത് പൊങ്ങുമ്പോഴേക്ക് ഇത്ര ഉയരത്തിൽ നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ കിട്ടുന്നൊരു കാഴ്ചയില്ലേ, അതുപോലെ ഫ്ലൈറ്റ് പിന്നെ പെട്ടെന്ന് അങ്ങ് പൊങ്ങിപ്പോൾ നമുക്ക് ചുറ്റും കാണാൻ പറ്റത്തില്ല. ഇതെന്ന് പറയുമ്പോഴേക്ക് ആ ബിൽഡിങ്ങിൽ നിന്ന് നമുക്ക് ചുറ്റും നടന്ന് കാണാം, നല്ല രസമാണ്. ഇതാ ട്രെയിൻ പോകുന്നത് കണ്ട് എനിക്ക് ഏറ്റവും അട്രാക്ഷനായിട്ട് തോന്നിയത് അതാണ്, ഉറുമ്പ് പോകുന്ന പോലെ ഇല്ലേ, നല്ല രസമുണ്ട്. പഴുതാരയൊക്കെ ഇല്ലേ, അതുപോലെ നിറച്ച് പോകുന്ന പോലെ ഉണ്ട്. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ, കാരണം അത്രയും ടോപ്പിലായതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം ഓപ്പൺ ആണ്, എല്ലാം തണുപ്പാണ്. ജാക്കറ്റ് വീടൊക്കെ എല്ലാവരും എടുത്ത് ജാക്കറ്റ് തണുപ്പ്, നല്ലൊരു ആംബിയൻസ് ആണ്, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് സുരേഷ് നേരത്തെ പറഞ്ഞാൽ മൂടൽ മഞ്ഞാണ്, മൂടി കിടക്കുവാണ്, നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നത്. എനിക്ക് കുറച്ചുകൂടി ഇരുട്ടായി കഴിയുമ്പോഴേക്ക് എല്ലായിടത്തും ലൈറ്റ് പോകുമ്പോൾ അന്യായ വ്യൂ ആയിരിക്കും, പക്ഷെ അതുവരെ നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല, നമുക്ക് വേറെ പ്ലാൻസ് ഉണ്ട്. അപ്പം എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, പറ്റുന്നവരെ കിടക്കുന്നില്ല. വലിയൊരു ബിൽഡിങ്ങിൻ്റെ മേടലിൽ ഇവിടെ വന്നിട്ട് നിൽക്കാൻ പറ്റുന്ന വലിയൊരു സന്തോഷം തന്നെയാണ്. ഇത്രയും കാഴ്ചകൾ, ഇത്രയും കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ എത്ര ദിവസങ്ങളെടുക്കും ഓരോ സ്ഥലങ്ങളോട് പോയി കാണുക എന്ന് പറയുന്നത്. തന്നെയായ വ്യൂ ആണ് എനിക്ക് ഏറ്റവും ഇതിനകത്ത് കണ്ടത്. ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇവിടെ കണ്ട റെയിൽവേ ട്രാക്കുകളാണ്. നമ്മൾ ഇത്രയും ട്രാക്കുകൾ നമുക്ക് എവിടൊക്കെ എന്തൊക്കെയെന്ന് കണ്ടെടുക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂ അന്യ വ്യൂ ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 feet above ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അത്രയും വലിയൊരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്, ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. യുകെയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഈ കാഴ്ചകൾ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് നിങ്ങളെ കാണിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ
നമ്മള് പറയുമ്പോ നമ്മളെപ്പോഴും ലണ്ടൻ എന്ന് പറയുമ്പോഴേക്കും അതിന്റെ കാണുന്ന ബ്രിഡ്ജസും കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്, എല്ലാം ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അനുവടന്ന് ഗ്ലാസ് ഇളകിക്കൊണ്ടിരിക്കുകയാണോ? അതെ, പോട്ടെ. സ്പൈഡർമാന്റെ ഷൂട്ട് ഇവിടുത്തെ ഒരു വിചിത്രമായ ഒരു കാര്യം ഞാൻ കണ്ട നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കേ, ടോയ്ലറ്റ് ജെൻസിനും ലേഡീസിനും എല്ലാം ഒരേ ടോയ്ലറ്റ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിനകത്ത് കയറി രസകരമായ കാഴ്ചയാണ്, എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇതുപോലെ തന്നെ നോക്കിക്കേ, ഗ്ലാസ്സാണ്. ടോയ്ലറ്റിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഞാൻ ടോയ്ലറ്റിലായിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നുപോകും, കാഴ്ചകൾ നോക്കി നോക്കി പോവും, വന്ന കാര്യം മറന്നു പോകുന്ന അവസ്ഥയാണ്. അത്രയ്ക്കും രസമാണ് അതിനകത്തു നിന്നുള്ള കാഴ്ച എന്ന് പറയുമ്പോൾ കേട്ടോ. പുറത്തോട്ട് നോക്കണം. എന്തായാലും ഞാൻ ഈ ടോയ്ലറ്റിൽ നിന്നുകൊണ്ട് എടുക്കുന്ന വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്, കാരണം അത്രയ്ക്കും രസമായിരുന്നു. കണ്ടോ, കപ്പലൊക്കെ കിടക്കുന്നുണ്ട് തൊട്ട് താഴെ, അടിപൊളിയായിട്ടുണ്ടല്ലേ. അങ്ങനെ നമ്മളെന്തായാലും ഷാഡിൻ്റെ ഏറ്റവും താഴെ വന്നേക്കാണ് കേട്ടോ, ഏറ്റവും താഴത്തെ ഫ്ലോറിലാണ് ഇപ്പം വന്നേക്കുന്നത്. സൂപ്പർ ലൈറ്റിംഗ് ആണ്, നല്ല ഭംഗിയാണ്, നല്ല ആംബിയൻസ് ആണ്, ബിൽഡിങ്സും എല്ലാം നല്ല ഭംഗിയാണ്. അങ്ങോട്ടും ഇവിടെ ഈ ബിൽഡിങ്സിൻ്റെ ആ ഒരു ഇത് നമ്മൾ കയറിയ ഷാഡിൻ്റെ ആ ബിൽഡിംഗ് ആണ് കേട്ടോ, വലിയ ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ താഴെ മുഴുവൻ ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന എന്ത് ഭംഗിയായിട്ട് നോക്കിയാൽ, ഈ ഹാങ്ങിങ് ലൈറ്റ്സ് നല്ല ഭംഗിയായിട്ട് കാണാൻ, എന്ത് രസമാണ് നോക്കി. അതുപോലെ തന്നെയുണ്ടല്ലോ ഇവിടെ കാണുന്നൊക്കെ റെസ്റ്റോറൻ്റ് ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പോഷ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇവിടെ ഭയങ്കര കോസ്റ്റ്ലി ആണ് അവിടെ കയറുന്നതിന് പോലും. അപ്പോൾ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ഒന്നിൽ അവിടുത്തെ മെയിൻ ഷെഫ് എന്ന് പറഞ്ഞൊരു മലയാളിയാണെന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായി ഇവിടെയൊക്കെ കണ്ടിട്ട്, നല്ല രസമല്ലേ. ഇനിയുണ്ട് കാഴ്ചകൾ, തീർന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഷാഡിനോട് വലിയൊരു ബൈ പറഞ്ഞിട്ട് നമ്മളിവിടുന്ന് യാത്രയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ബോട്ടിങ്ങും അതുപോലെ തന്നെ എമറേറ്റ്സ് കാറുമാണ് റോപ്പിൽ കൂടെ പോകുന്ന പരിപാടികളൊക്കെയാണ്. അപ്പോൾ എന്തായാലും അത് കാണാൻ വേണ്ടി നമുക്ക് പോവാം. നോക്കിക്കേ, ഷാഡാണ് അതിൻ്റെ പുറയിൽ കാണുന്നത്, കണ്ടോ? അതെ, ആ കാണുന്നത് കണ്ടോ, എന്ത് രസം നിൽക്കുന്നത് നിൽക്കുന്ന ഷാഡ്. ഇപ്പം നമ്മൾ കയറിയ ബിൽഡിംഗ് ആണത് കേട്ടോ, ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ആ കാണുന്നത്. നോക്കി, ലൈറ്റ് ഇപ്പം ചെയ്തേക്കുവാണ്. എന്താ രസം ശരിക്കും പറഞ്ഞാൽ, ഈ ഷാഡ് നമ്മൾ ഈ ലണ്ടൻ്റെ ഈ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ എവിടുന്ന് നോക്കിയാൽ ഇതിനെ കാണാം, ഇതിനെ കാണാതിരിക്കാൻ പറ്റത്തില്ല, കാരണം അത്രയും പൊക്കമുള്ള കെട്ടിടമാണല്ലോ. അത് മാത്രമല്ല, ഇതിങ്ങനെ അങ്ങ് ഇങ്ങനെ ഇങ്ങ് തിളങ്ങി നിൽക്കുക പല നിറത്തിൽ, ഇത് മൊത്തത്തിൽ കളറ് മാറും ചില സമയത്ത്. നല്ല രസമാണ് കാണാൻ, അപ്പം എല്ലാവർക്കും ഒരു അട്രാക്ഷനാണ്. പിന്നീട് നമ്മളിപ്പം ഒരു 8 ദിവസത്തോളം നമ്മൾ ലണ്ടനിലുണ്ടായിരുന്നു, ഓരോ ദിവസം പോകുമ്പോഴും ഇതിനെ നമ്മൾ കാണാറുണ്ട് പല രൂപത്തിലും ഭാവത്തിലും കേട്ടോ. നല്ല രസമാണ്, ഒരു സന്തോഷമാണ്, എനിക്ക് കയറാൻ പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോൾ. ഇതിൻ്റെ വ്യൂ നോക്കിക്കാൻ നല്ല രസമില്ലേ. നമുക്ക് വീഡിയോ എടുക്കുന്നതിനൊരു പരിധിയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ള. ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല കാഴ്ചകളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട്, മറക്കാതെ തന്നെ വാച്ച് ചെയ്യുക.